Walking alone, the streets are empty. The only thing I can see is my own silhouette. I'm getting stronger, step by step. The clock is ticking, but there's no time for regrets. I've been flying from town to town. ആഡി 21-ന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ മൂന്ന് പേരുള്ള ഒരു ഫുട്ബോൾ ചലഞ്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ കമൻസൊക്കെ വായിച്ചപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി, കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് കമൻസിലൂടെ കാണാൻ സാധിച്ചു. അപ്പോൾ നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഞങ്ങൾ വീണ്ടും ഒരു ഫുട്ബോൾ ചലഞ്ച് ചെയ്യാൻ പോവാണ്. ഇത്തവണ ഞങ്ങൾ ചെയ്യുന്നത് ക്രോസ് ബാർ ചലഞ്ചാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രോസ് ബാർ ചലഞ്ച്. നമ്മൾ എത്ര എണ്ണം ചെയ്യുന്നുണ്ട്? നാലും ചെയ്യുന്നുണ്ട് കേട്ടോ. നാല് ചലഞ്ച്, ക്രോസ് ബാർ ചലഞ്ച് ആണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിനെ പറ്റി എന്താണ് എനിക്ക് പറയാനുള്ളത്? കഴിഞ്ഞ എപ്പിസോഡിൽ ആകാംക്ഷ ഉണ്ടായിരുന്നു പ്രേക്ഷകര് എത്രത്തോളം ഏറ്റെടുക്കുന്നുള്ളത്. പക്ഷെ വീഡിയോ ഒക്കെ വന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോ നല്ല സ്വീകരണമാണ് പ്രേക്ഷകരെ അടുത്തുനിന്ന് നമുക്ക് ഉണ്ടായത്. നല്ല സന്തോഷമുണ്ട്. പിന്നെ കമന്റ്സ് ഒക്കെ വായിച്ചപ്പോൾ എന്താ വെച്ചാല് അല്ല, ഇനിയും പുതിയ വീഡിയോ വരണം, ചലഞ്ച് ഇനിയും വേണമെന്ന് പറഞ്ഞപ്പോ നമുക്ക് ഭയങ്കര സന്തോഷമായി. ഓക്കെ, ഇസാൻ എന്താ പറയാനുള്ളത്? ഇതേപോലെ തന്നെ ഇർഫാൻ പറഞ്ഞ പോലെ തന്നെ നല്ല സന്തോഷമുണ്ട് എല്ലാവരുടെയും കമൻ്റ് വായിച്ചപ്പോൾ. പക്ഷേ എനിക്ക് ഒന്നും കൂടി സന്തോഷം തോന്നിയിട്ടുണ്ട്, കാരണം കമൻ്റ് വായിക്കുമ്പോൾ കൂടുതലായും കാണുന്നത് ഇസാൻ ഇസാൻക്കാരൊക്കെയാണ് കാണാം. എന്താന്ന് പറയാത്ത സന്തോഷമാണ് വരുന്നത്. ഏതായാലും ഇത് അല്ലല്ലോ, കമന്റ് ഞാൻ വായിക്കുമ്പോ എനിക്കട്ടെ, എനിക്കാണ് കൂടുതൽ ഫാൻസ്. അത് അത് എൻ്റെത് മാത്രം എനിക്ക് കണ്ണ് കാണുന്നോണ്ടാണ്, എൻ്റെതാണ് കൂടുതലായിട്ട് നോക്കി. അപ്പോ എനിക്ക് തോന്നുന്നു മൂന്ന് പേരുടെ പേരുകളും വന്നിട്ടുണ്ട്. പലരും മൂന്ന് പേര് നന്നായി കളിച്ചു, പിന്നെ ഓരോരുത്തർ അവരുടേതായ സ്പെഷ്യൽ ആളെ കണ്ടെത്തി കമൻ്റ് ചെയ്തിരുന്നു ആരാണ് വിന്നർ എന്നുള്ളത് ശരിക്കും നോക്കിയിട്ടൊക്കെ കമൻ്റ് ചെയ്ത ആൾക്കാർ ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പം എന്നിവ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം. അപ്പോൾ അതാണ് ഞങ്ങളുടെ പ്രേരണ. അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത്, ഞങ്ങൾ ഈ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അരീക്കോട് പള്ളിപ്പടിയുള്ള ബ്യൂചാംപ് ഫുട്ബോൾ അരീന ടെഫിലാണ്. ബ്യൂച്ചാം ഫുട്ബോൾ അരീന. അപ്പോൾ അവിടെ ഇപ്പോൾ കോവിഡൊക്കെ കഴിഞ്ഞ് വീണ്ടും കളി ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു മിനിറ്റ്. പിന്നെ എൻ്റെ പേര് കമൻ്റ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക, എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ ആയിരിക്കും പറയാനുള്ളത്. കമൻ്റ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്, കാരണം നിങ്ങളെ സപ്പോർട്ടാണ് അതിലൂടെ ഞങ്ങൾക്ക് നിങ്ങൾ കാണിച്ചു തരുന്നത്, അറിയിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പൂർണ്ണമായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. നല്ലൊരു എപ്പിസോഡ് തന്നെയായിരിക്കും ഈ ഒരു എപ്പിസോഡും. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ വീണ്ടും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, അപ്പം ബാക്കി സീൻ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൗണ്ടിൽ വെച്ച് കാണാം. ഓക്കെ. ഓക്കെ, ആദ്യ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ആ പെനാൽറ്റി ബോക്സിൽ നിന്ന് സെൻട്രലുള്ള ലൈൻ വരെ ജഗ്ഗിൾ ചെയ്ത് വരണം, എന്നിട്ട് ബോള് വീഴാതെ ക്രോസ് ബാറിലേക്ക് അടിക്കണം. ഓക്കെ, അതിൻ്റെ ട്രയലാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് കണ്ടാൽ മനസ്സിലാവും, കണ്ടാൽ അറിയാൻ പറ്റും, സിമ്പിളൊന്നുമല്ല. ജഗ്ഗിൾ ചെയ്തിട്ട് ജഗ്ഗിൾ വീഴാതെ ക്രോസ് ബാറിന് അടിക്കണം. അപ്പോൾ അതിന് കൊള്ളും വേണം. അതും അല്ല, ഫസ്റ്റ് ആരാണോ ക്രോസ് ബാറിനടിക്കുന്നത് അവരാണ് ജയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ചലഞ്ച് ആരംഭിച്ചു, കാണാം. മൂന്നാളും ഒരേ രീതിയിൽ ജഗ്ഗിൾ ചെയ്യുന്നുണ്ട്. ഇർഫാൻ കുറച്ച് മുന്നിലേക്ക് എത്തി, കാണാം. ഓക്കെ, ഇർഫാൻ്റെ ഫസ്റ്റ് ട്രൈ. ഓ, ബാറിന് തട്ടാതെ പുറത്തേക്ക്. ഇനി എൻ്റെ അറ്റംപ്റ്റ് ആണ് വരുന്നത്, കാണാം. ഓക്കെ, യെസ്, ക്രോസ് ബാർ. വാ വാ വാ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ക്രോസ് ബാറിന് തട്ടിച്ചിരിക്കുകയാണ്. അതിൻ്റെ ട്രിപ്ലേ കാണാം, കാണു. ഓ യെസ്, ഓക്കെ. ബാക്കിൽ നമുക്ക് കാണാൻ പറ്റും ഈസാൻ്റെ ഹൈ ബോള് ക്രോസ് ബാറിന് തട്ടാതെ ജസ്റ്റ് മിസ്സായി പുറത്തേക്ക് പോയിട്ടുണ്ട്. ആ പിന്നെ പറയാൻ പറ്റ്, അതായത് രണ്ട് ചാൻസേ ഉള്ളൂ മൂന്നാൾക്കും, ഇത് സെക്കൻഡ് ചാൻസാണ്, കാണാം. ഇർഫാൻ എപ്പോഴും മുന്നിലുണ്ട് ജഗ്ഗിൾ ചെയ്തിട്ട്. ഇർഫാൻ്റെ ട്രൈ. യെസ്, ക്രോസ് ബാർ. ഓക്കെ, അതിൻ്റെ റിപ്ലൈ കാണാം നമുക്ക്.
യെസ്, ക്രോസ് ബാറിന് തട്ടി പുറത്തേക്ക്. ഓക്കെ, അപ്പൊ ഇർഫാനും അതുപോലെ ഞാനും ഫസ്റ്റ് ചലഞ്ചിൽ വിൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇസാന്റെ തട്ടാൻ സാധിച്ചില്ല, അവിടെ തന്നെ ഡ്രോപ്പായി. ഓക്കെ, ഇനി ചലഞ്ചിലെ സെക്കൻഡ് ടൈപ്പ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ ഫ്രീ കിക്ക് കാണാറുണ്ടല്ലോ, അതേപോലെയുള്ളൊരു ക്രോസ് ബാർ ചലഞ്ചാണ് വരുന്നത്. അപ്പോൾ ഒരാൾ ബോൾ നീക്കി കൊടുക്കുക, അടുത്ത ആൾ സ്റ്റോപ്പ് ചെയ്യും, അപ്പോൾ മറ്റേ ആൾ വന്നിട്ട് ക്രോസ് ബാറിന് അടിക്കാം. ഓക്കെ, അപ്പോൾ അത് ആദ്യം ട്രൈ ചെയ്യുന്ന ഇർഫാനാണ്, ഇർഫാൻ്റെ ഷോട്ടാണ് ആദ്യം. ഓക്കെ, ഇതെല്ലാം രണ്ട് ചാൻസാണ് എല്ലാവർക്കും ഉള്ളത്. ഓക്കെ, നമുക്ക് കാണാം. ഇർഫാൻ, ഇർഫാന്റെ ചാൻസ്, ഇർഫാൻ അടിക്കുന്നു, ഓ പുറത്തേക്ക്, നോ ഗോൾ, നോ ഗോൾ, അതിൻ്റെ റിപ്ലൈ ആണത്. ദെൻ ഇർഫാന്റെ സെക്കൻഡ് ചാൻസ്. ഓക്കെ, എന്താവും, ഓ ഷോട്ട്, ഓ നോ ഗോൾ, ജസ്റ്റ് മിസ്. ഓക്കെ, അപ്പൊ ഇർഫാൻ ഈ ചലഞ്ചിൽ രണ്ടും ഗോളാക്കിയില്ല, രണ്ട് ട്രൈയും പുറത്തേക്ക്. ഓക്കെ, അപ്പൊ അതിന്റെ റിപ്ലൈ കാണാം. നോ ക്രോസ് ബാർ, ജസ്റ്റ് മിസ്, ജസ്റ്റ് മിസ്. ആ, ഇനി ഇസാന്റെ ചാൻസ് ആണ്, രണ്ട് ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ചാൻസ് എന്താവും, ഇസാൻ അടിക്കാൻ നിൽക്കുകയാണ്, ഇസാന്റെ ഫസ്റ്റ് ഷോട്ട്, ഓ നോ ഗോൾ, ജസ്റ്റ് മീൻസ് നോ ഗോൾ, നോ ഗോൾ മീൻസ് നോ ക്രോസ് ബാർ. ഓക്കെ, അതിന്റെ റിപ്ലൈ കാണാം നമുക്ക്. കണ്ടറിയാം, കുറച്ചില്ലേ. ഓക്കെ, വൺ ഫുട്ട് ഡിസ്റ്റൻസിലാണ് ഐസാൻ്റെ പോയെ. ഐസാൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ്, ഐസാൻ അടിക്കുന്നു, ഓ യെസ്, ക്രോസ് ബാർ, വാ വാ, അടിപൊളി ഷോട്ട്, കറക്റ്റ് ക്രോസ് ബാറിൽ, വെരി ഗുഡ്, കൺഗ്രാറ്റ്സ് ഐസാൻ. ഐസാൻ്റെ ആ റിപ്ലൈയിലേക്ക് പോവാം. റിപ്ലൈ കണ്ടാൽ അറിയാം, കൂളായി, സിമ്പിളായിട്ട് ഐസാൻ ക്രോസ് ബാറിന് തട്ടിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇർഫാൻ്റെ രണ്ട് അറ്റംപ്റ്റിൽ ഇർഫാൻ ഒന്ന് ഗോളാക്കി, അപ്പോൾ ഇർഫാന് ഒറ്റൊന്നും ഗോളാക്കിയില്ല. ഇനി അടുത്തത് എൻ്റെ ചാൻസ് ആണ്, എന്താവും കാണാം. എൻ്റെ ഫസ്റ്റ് ഷോട്ട്, ഓ നോ ഗോൾ, നോ ഗോൾ, അതിൻ്റെ റിപ്ലൈ, റിപ്ലൈ കാണാം. ഓക്കെ, എൻ്റെ സെക്കൻഡ് ചാൻസ്, യെസ്, അടിക്കുന്നു, വാ ക്രോസ് ബാർ, വാ വാ വാ, ക്രോസ് ബാറിന് തട്ടി പുറത്തേക്ക്. ഓക്കെ, അതിൻ്റെ റിപ്ലൈ കാണാം. അപ്പൊ ഞാനും ഇസാനും സെക്കൻഡ് ചലഞ്ചിൽ ഓരോന്ന് വീതം ക്രോസ് ബാറിന് തട്ടിച്ചിരിക്കുകയാണ്. ഇർഫാനെ ഒന്നും തട്ടിക്കാൻ സാധിച്ചില്ല. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നേരെ തേർഡ് ചലഞ്ചിലേക്ക് പോവാം. തേർഡ് ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഹീലോണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പോസ്റ്റിലേക്ക് ബോൾ അടിക്കണം, പോസ്റ്റിന് നോക്കാൻ പാടില്ല. ഫസ്റ്റ് ചാൻസ് ഇസാന്റേതാണ്, കാണാം നമുക്ക്. ഇസാന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ്, ഓക്കെ, നോ ക്രോസ് ബാർ. ഇസാന്റെ സെക്കൻഡ് അറ്റംപ്റ്റ് നോക്കാം നമുക്ക്. ഓക്കെ, ഓ ജസ്റ്റ് മിസ്, ഓക്കെ, അതിൻ്റെ റിപ്ലൈ കാണാം.
ഗസ്റ്റ് വിസ കണ്ടോ, അത് തട്ടിയെന്ന് കരുതി പക്ഷേ തട്ടാതെ പോയി. നോക്കാം നമുക്ക്. ഓ ജസ്റ്റ് മിസ് കേട്ടോ, അതെ ജസ്റ്റ് മിസ്. ഓക്കെ ഐസാൻ അൺലക്കി മാൻ. ഓക്കെ അടുത്ത ചാൻസ് എൻ്റെതാണ്, എന്താവും നമുക്ക് നോക്കാം. ഓക്കെ എൻ്റെ ഫസ്റ്റ് ചാൻസ്. ഓ ജസ്റ്റ് മിസ് തട്ടിയെന്ന് കരുതി ബട്ട്. ഓ നോക്ക് നോക്ക് റിപ്ലൈ കാണാം നമുക്ക്. എനിക്ക് ജസ്റ്റ് മിസ്സാണ് കേട്ടോ അത്. ഓക്കെ എനിക്കൊരു ചാൻസ് കൂടെ ഉണ്ട്, സെക്കൻഡ് ചാൻസിലേക്ക് പോവാം. സെക്കൻഡ് അറ്റംപ്റ്റ്. ഓ യെസ് ക്രോസ് ബാർ. ഓക്കെ രണ്ട് ചാൻസിൽ ഞാൻ ഒന്ന് ഗോളാക്കിയിരിക്കുകയാണ്. യെസ് ഒന്ന് ക്രോസ് ബാറിന് തട്ടിച്ചിരിക്കുകയാണ്. ഓക്കെ ഇനി അടുത്തത് ഇർഫാന്റെ ചാൻസ് ആണ്. ഇർഫാൻ എന്താക്കും നമുക്ക് നോക്കാം. ഇർഫാന്റെ ചാൻസ്. ഓക്കെ യെസ് ക്രോസ് ബാർ. അവൻ പോലും അറിഞ്ഞില്ല നോക്ക്. ഓക്കെ അപ്പൊ ഇർഫാനും ഞാനും ആണ് ഈ ഒരു ചലഞ്ചിൽ ക്രോസ് ബാറിനെ തട്ടിച്ചിരിക്കുന്നത്. ഇർഫാനെ തട്ടിക്കാൻ സാധിച്ചില്ല. ഓക്കെ ഇനി നമുക്ക് ഫോർത്ത് ചലഞ്ചിലേക്ക് കടക്കാം. ഇത് ലാസ്റ്റ് ചലഞ്ചാണ്. ഇത് സാധാരണ പോലെ നമ്മൾ ക്രോസ് ബാറിനെ അടിച്ച് കയറ്റാണ് ആദ്യം ട്രൈ ചെയ്യുന്ന ഇർഫാനാണ്. ഇർഫാൻ യെസ് ക്രോസ് ബാർ. ക്രോസ് ബാറിന് തട്ടി, അതെ ശരിക്ക് ക്രോസ് ബാറിന് തട്ടി. ഓക്കെ എൻ്റെ ചാൻസ്. ഓ നോ നോ ക്രോസ് ബാർ. അതിൻ്റെ റിപ്ലൈ കാണാം. യെസ് അത് ദൂരെ ആയതുകൊണ്ട് ശരിക്ക് കാണാൻ പറ്റുന്നില്ല, ജസ്റ്റ് ക്രോസ് ബാറിന് ഒരു സീറ്റാണ് അത് പോയത്. ഓക്കെ ഇനി ഇസാൻ്റെ ചാൻസ് ആണ്. ഇസാന് ക്രോസ് ബാറിന് തട്ടിക്കും, നമുക്ക് നോക്കാം. ഇസാൻ യെസ് കറക്റ്റ് ക്രോസ് ബാറിനെ തട്ടി ബോൾ പുറത്തേക്ക്. നോക്കി കറക്റ്റ് ക്രോസ് ബാറിന്റെ മുകളിലാണ് തട്ടി വീണ് കേട്ടോ. എനിക്ക് അടിപൊളി അടിപൊളി അടിയായിരുന്നു, അടിപൊളി. ഓക്കെ വെരി ഗുഡ് ഇസാൻ. ഓക്കെ അപ്പൊ ഈ ക്രോസ് ബാറിന് ഇർഫാനും ഇർഫാനും തട്ടിച്ചിരിക്കുകയാണ്. എനിക്ക് ക്രോസ് ബാറിന് ടാർജറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ അപ്പൊ ഇതോടുകൂടി ക്രോസ് ബാർ ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ ഞങ്ങൾ മൂന്ന് പേരും അവസാനം ഇത് ഫിനിഷ് ചെയ്യാൻ പോവാണ്. ഫിനിഷ് ചെയ്യാനുള്ള ഷോട്ടാണ്. ഓക്കെ ഇത് നിങ്ങൾ ചലഞ്ചിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ ദിസ് ഇസ് ലാസ്റ്റ്. ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ വാക്കുകളിലേക്ക് പോവാം. ഓക്കെ അപ്പോൾ ഇന്നത്തെ ചലഞ്ച് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ വൈൻഡപ്പ് സീൻസ് ഗ്രൗണ്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടി വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ അപ്പോൾ ഇന്നത്തെ ചലഞ്ചിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ ചലഞ്ച് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. പിന്നെ അടുത്ത എപ്പിസോഡിൽ വേറൊരു ചലഞ്ച് വേണോ അതും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ എഴുതാൻ മറക്കരുത്. ഓക്കെ അടുത്തതായിട്ട് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, സാർ പറഞ്ഞോളൂ. ഞങ്ങൾ മൂന്ന് പ്ലേയേഴ്സുള്ള ജേഴ്സി അണിഞ്ഞിട്ടായിരിക്കും അടുത്തത് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ജേഴ്സി ആരൊക്കെ അണിയണം എന്ന് ആരുടെയൊക്കെ ജേഴ്സി ആയിരിക്കും നമ്മൾ അണിയാൻ പോകുന്നത്. അതായത് മൂന്ന് ഇന്റർനാഷണൽ പ്ലേയേഴ്സിന്റെ ജേഴ്സിയാണ് നമ്മൾ അണിയാൻ ഉദ്ദേശിക്കുന്നത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, ലിയോണൽ മെസ്സി, നെയ്മർ ജൂനിയർ. ഓക്കെ ഈ മൂന്ന് ജേഴ്സി അണിഞ്ഞിട്ടായിരിക്കും ഓരോരുത്തരും അടുത്ത എപ്പിസോഡിൽ എൻട്രി ചെയ്യാം. അപ്പൊ അത് ആരൊക്കെ ഏതൊക്കെ ജേഴ്സി ഇടണം അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ വീഡിയോ കണ്ടവരാണ് ആർക്കാണ് ജേഴ്സി സ്യൂട്ടാകുക, ഏതൊക്കെ ആ പ്ലേയേഴ്സിൻ്റെ ജേഴ്സി ആർക്കൊക്കെയാണ് സ്യൂട്ടാകുന്നുള്ളത് നിങ്ങളുടെ കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നിങ്ങളുടെ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇറങ്ങുന്നതായിരിക്കും. ഓക്കെ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നല്ലൊരു കിടിലാൻ ചലഞ്ചുമായിട്ട്. ഓക്കെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കിടിലൻ ചലഞ്ചുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.